ഭൂമിയുടെ 70% ൽ അധികം ഉൾക്കൊള്ളുന്ന സമുദ്രത്തിന് നമുക്കറിയാത്ത അത്ഭുതകരമായ കഴിവുള്ള തരം സമുദ്ര ജീവികളുണ്ട്. ഒറ്റ നോട്ടത്തിൽ പതുക്കെ ചലിക്കുകയും സൗമ്യവും സുന്ദരവുമായി കാണപ്പെടുന്നുണ്ടെങ്കിലും 30 മനുഷ്യരെ കൊല്ലാൻ ആവശ്യമായ വിഷവസ്തുക്കൾ തങ്ങളുടെ കരളിൽ വഹിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും മാരകമായ ജീവികളിൽ ഒന്നായി മാറാനും കഴിയും പഫർ മത്സ്യത്തിന്. ലോകമെമ്പാടുമുള്ള ഉഷ്ണമേഖലാ ജലാശയങ്ങളിലും പസഫിക്, ഇന്ത്യൻ, അറ്റ്ലാന്റിക് സമുദ്രം, ചെങ്കടൽ തുടങ്ങിയ ഉപ്പുവെള്ള ആവാസ വ്യവസ്ഥകളിലും മെക്കോങ് നദി, ആമസോൺ നദി, അഴിമുഖങ്ങൾ തുടങ്ങിയ ശുദ്ധജല ആവാസ വ്യവസ്ഥകളിലുമായി ഏകദേശം 120 ഇനം പഫർ മത്സ്യങ്ങൾ 19 വ്യത്യസ്ത ജനുസുകളിലായി കാണപ്പെടുന്നു. 2 ഇഞ്ച് മുതൽ 4 അടി വരെ നീളത്തിൽ വളരാൻ കഴിയുന്ന പഫർ മത്സ്യങ്ങൾക്ക് അവരുടെ കണ്ണുകൾ സ്വതന്ത്രമായി നീക്കാൻ കഴിയും. അതായത് അവരുടെ വലത് കണ്ണ് ഒരു ദിശയിലും ഇടത് കണ്ണ് മറ്റൊരു ദിശയിലും നീക്കാൻ കഴിയുന്നതിലൂടെ 2 വ്യത്യസ്ത കാര്യങ്ങൾ ഒരേ സമയം കാണാൻ സാധിക്കുന്നു. ചെതുമ്പലുകൾക്കു പകരം കട്ടിയുള്ളതും പരുക്കനുമായ ഇവരുടെ തൊലിപ്പുറത്തുള്ള മുള്ളുകളാണ് ഇവർക്ക് വേട്ടക്കാരിൽ നിന്ന് അധിക സംരക്ഷണം നൽകുന്നത്. വേട്ടക്കാരിൽ നിന്ന് രക്ഷ നേടാനായി വലിയ അളവിൽ വെള്ളവും വായുവും ആഗിരണം ചെയ്ത് അവയുടെ സാധാരണ വലുപ്പത്തിന്റെ പല മടങ്ങ് വലുപ്പത്തിൽ പന്തിന്റെ രൂപത്തിലായി മാറുന്ന പഫർ മത്സ്യത്തെ മാരകമാക്കുന്നത് അവയുടെ രൂപമല്ല. മിക്ക പഫർ മത്സ്യങ്ങളും വീർക്കുമ്പോൾ അവരുടെ ചർമ്മത്തിൽ നിന്ന് സയനൈഡിനേക്കാൾ 1200 മടങ്ങ് ശക്തിയുള്ള ടെട്രഡോടോക്സിൻ പുറത്തേക്ക് വിടുന്നു. ഈ ന്യൂറോടോക്സിൻ നാഡീവ്യവസ്ഥയെ തകരാറിലാക്കുകയും തലച്ചോറിനും ശരീരത്തിനും ഇടയിലുള്ള ആശയവിനിമയം നഷ്ടപ്പെടുന്നതിനെ തുടർന്ന് പക്ഷാഘാതം സംഭവിക്കുകയും ശ്വാസകോശവും ഹൃദയവും പരാജയപ്പെട്ട് മിനിറ്റുകൾക്കുള്ളിൽ മരിക്കുകയും ചെയ്യുന്നു. ഒരു പഫർ മത്സ്യത്തിന് 30 മനുഷ്യരെ കൊല്ലാൻ ആവശ്യമായ വിഷവസ്തുക്കൾ തങ്ങളുടെ കരളിൽ വഹിക്കാൻ കഴിയും. ഇക്കാരണത്താൽ പഫർ മത്സ്യങ്ങൾ ലോകത്തിലെ തന്നെ ഏറ്റവും വിഷമുള്ള 2-ാമത്തെ ജീവിയായി കണക്കാക്കുന്നു. പല മത്സ്യങ്ങളും അവരുടെ പല്ലുകൾ പല ഘട്ടങ്ങളിലായി വളരുന്നത് നിർത്തുമ്പോൾ കൊക്കുകൾ പോലെ തോന്നുന്ന പഫർ മത്സ്യത്തിന്റെ പല്ലുകൾ ജീവിതകാലം മുഴുവനും വളരുന്നു. മുകളിലും താഴെയുമായുള്ള ഈ 4 പല്ലുകൾ ഉപയോഗിച്ചാണ് ഞണ്ടും ചിപ്പികളും കക്കകളും തുടങ്ങി കഠിനമായ ഷെല്ലുകളെ തുറക്കുന്നത്. വൈവിധ്യമാർന്ന ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന പഫർ മത്സ്യങ്ങൾ സൗകര്യാർത്ഥം ആൽഗകളും മറ്റു ചില സസ്യങ്ങളും കഴിക്കുമെങ്കിലും ഷെൽഫിഷുകളോട് കൂടുതൽ താല്പര്യം കാണിക്കുന്നതായി കണ്ടുവരുന്നു. പഫർ മത്സ്യത്തെ വീടുകളിൽ അക്വാറിയങ്ങളിലോ വലിയ ടാങ്കുകളിലോ സൂക്ഷിക്കാൻ കഴിയും. ചെതുമ്പലുകളില്ലാത്ത മത്സ്യമായതിനാൽ ഇവയ്ക്ക് എളുപ്പത്തിൽ രോഗം പിടിപെടാം. സവിശേഷമായ പുനരുൽപാദന രീതിയുള്ള പെൺ പഫറുകൾ തീരത്ത് മുട്ടയിടുന്നു. ഗോളാകൃതിയിലുള്ള ഇവ ഉപരിതലത്തിൽ പൊങ്ങിക്കിടക്കുകയും 1 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ കുഞ്ഞുങ്ങൾ വിരിയുകയും ചെയ്യുന്നു. പഫർമാർ പൊതുവെ മുട്ടകളെയോ കുഞ്ഞുങ്ങളെയോ ശ്രദ്ധിക്കുന്നവരല്ല. ഉപ്പുവെള്ളത്തിലും ശുദ്ധജല പരിതസ്ഥിതിയിലും ഒരുപോലെ ജീവിക്കാൻ കഴിയുന്നവരാണ് ഗ്രീൻ സ്പോട്ടഡ് പഫർ മത്സ്യങ്ങൾ. ഏകദേശം 1 ഇഞ്ച് നീളത്തിൽ വളരുന്ന പിഗ്മി പഫർ മത്സ്യത്തെ ഇന്ത്യയിലെ പമ്പാനദിയിൽ കണ്ടുവരുന്നു. ജപ്പാനിൽ പഫർ മത്സ്യത്തിൽ നിന്ന് രുചികരമായ ഫുഗു എന്ന വിഭവം ഉണ്ടാക്കുന്നു. മത്സ്യത്തിന്റെ വിഷാംശമുള്ള അവയവങ്ങൾ നീക്കം ചെയ്യാൻ 3 വർഷമോ അതിൽ കൂടുതലോ പരിശീലനം നേടിയ പാചകക്കാർക്ക് മാത്രമേ കഴിയൂ. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ പറയുന്നതനുസരിച്ച് മലിനീകരണം, ആവാസ വ്യവസ്ഥയുടെ നഷ്ടം, അമിത മത്സ്യബന്ധനം എന്നിവ കാരണം ചില ഇനം പഫർ മത്സ്യത്തിന്റെ നിലനിൽപ്പ് ഭീഷണിയിലാണ്.